പട്ടികജാതി വിദ്യാർത്ഥികളുടെ ആനുകൂല്യം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് കൊല്ലം കളക്ട്രേറ്റിലേക്ക് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. കളക്ട്രേറ്റിന് അകത്ത് കയറിയാണ് പ്രതിഷേധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, പ്രതിഷേധം അവരെങ്ങനെ രേഖപ്പെടുത്തുന്നു? വീണ, ശക്തമായ ഒരു പ്രതിഷേധമാണ് കൊല്ലം ജില്ലാ കളക്ട്രേറ്റിലേക്ക് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അടക്കം, അതുപോലെ തന്നെ വാഹന സൗകര്യമില്ലാത്തവർക്ക് സൈക്കിൾ അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നിർത്തലാക്കിയതിന് പിന്നാലെയാണ്. പ്രശാന്ത്, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി യാത്ര തിരിക്കുകയാണ് റഷ്യയിലേക്ക്. മോസ്കോയിൽ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. മൂന്ന് ദിവസത്തെ വിദേശ സന്ദർശനമാണ്. ഇതിൽ രണ്ട് ദിവസവും അദ്ദേഹം റഷ്യയിൽ ആണ് ഉണ്ടാവുക. പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. തിരിച്ചു വീണ്ടും പ്രശാന്തിലേക്ക്. പ്രശാന്ത്, തുടർന്നോളൂ. സംസ്ഥാനത്തെ ഈ സർക്കാർ സ്കൂളുകളിൽ ബസ് ഉണ്ടെന്ന പേരിലാണ് ഈ കുട്ടികൾ ആകർഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത്തരം സൗകര്യങ്ങൾ അത് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ സമരം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിലവിൽ ഇത്തരത്തിൽ ഈ സൈക്കിളുകൾ നൽകാൻ കഴിയില്ലായിരുന്നു. സത്യസ സ്വയംഭരണ സ്ഥാപനം ഉത്തരവെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂൾ ബസ്സുകളുണ്ട് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ആനുകൂല്യം നിഷേധിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്തരം പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് മുന്നിലേക്ക് പ്രതിഷേധം ഉണ്ടായത്. സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഉത്തരവ് കത്തിച്ച് കളഞ്ഞുകൊണ്ടാണ് ഈ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ശക്തമായ ഒരു പ്രതിഷേധമാണ് കളക്ടറേറ്റിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു വിദ്യാർത്ഥികളെ, പട്ടികജാതി വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്, സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരത്തിലേക്ക് പട്ടികജാതി മോർച്ച എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സൈക്കിൾ ലഭിക്കുമെന്ന പേരിലായിരുന്നു ഈ റൂറൽ മേഖലയിൽ ഉണ്ടായിരുന്ന കുട്ടികളെയെല്ലാം ഈ അധ്യാപകർ ആകർഷിക്കുന്നത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെതായ ഉത്തരവ് വരുന്നത്. നിലവിൽ വാഹന സൗകര്യങ്ങൾ ഉണ്ട് എന്നാണ്. അതായത് ഈ ജീപ്പ് അടക്കമുള്ള ചില സൗകര്യങ്ങൾ വിദ്യാവാഹിനി എന്നെല്ലാം പേരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി വിദ്യാർത്ഥികൾ ദുരിതത്തിലായി. മാത്രമല്ല നടന്നു പോകാൻ കഴിയാത്ത രീതിയിലും അധികം ദൂരമുള്ള സ്ഥലങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും പഠനം തന്നെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിലേക്ക് സമരവുമായി വന്നെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നുകൊണ്ടിരുന്ന അയ്യൻകാളി സ്കോളർഷിപ്പ് നിരക്കിട്ട് 5 വർഷം പിന്നിടുന്നു. അതിൽ യാതൊരു കളക്ടറേറ്റിന് ഉള്ളിൽ കയറിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്.